ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ തിരുവോണമായിരുന്നു. എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് സദ്യയൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ ഞങ്ങളും എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് സദ്യയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വാട്സപ്പിൽ തന്നെ അറിയാവുന്നവരൊക്കെ ഒരുപാട് മെസ്സേജ് അയച്ചു. എല്ലാവരോടും താങ്ക്സ് പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡി ഐ വൈ ആണ് കേട്ടോ. ഒരു ഡി ഐ വൈ കാൻവാസ് ആർട്ടാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് ഡി ഐ വൈ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ട് ഒരു മിനിമൽ വോൾ ആർട്ടാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു ഡി ഐ വൈ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്യാൻവാസ് ആണിത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് ക്യാൻവാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരെണ്ണം മേടിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പം ഇതെൻ്റെ ഒരു പഴയ ക്യാൻവാസ് ആണ് കേട്ടോ. ഇതിനുള്ളിൽ ബാക്കിലൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബോറടിച്ചപ്പോൾ ഞാൻ പിന്നെ ഒരു വാൾ പേപ്പർ, ഈ കാണുന്നത് വാൾപേപ്പറാണ്, വാൾപേപ്പർ ഒട്ടിച്ചു. അത് കഴിഞ്ഞ് അതിന് കുറേ നാൾ കണ്ടു മടുത്തു. അതിനുശേഷം ഇത് ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അതിന് മുകളിലായിട്ട് മോൻ പെയിൻറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ ഒരു ക്യാൻവാസ് ഞാൻ കളയാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ റീയൂസ് ചെയ്യുകയാണ് ഈ ഡി ഐ വൈ വെച്ചിട്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഡി ഐ വൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പുതിയ എന്തെങ്കിലും ക്യാൻവാസോ അല്ലെങ്കിൽ ഫ്രെയിം, നിങ്ങൾ കുറേ നാൾ കണ്ടു മടുത്ത എന്തെങ്കിലും ഫ്രെയിം ഉണ്ടെങ്കിൽ ആ ഫ്രെയിം റീപർപ്പസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഡി ഐ വൈ ട്രൈ ചെയ്യാം. കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പീസ് വേണം, പേപ്പറിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ഒരു ബേസാണ്. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് വോൾ പുട്ടിയാണ്. നമ്മുടെ പുട്ടിയുണ്ടല്ലോ, ഭിത്തിയിൽ ഹോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുട്ടി അടിക്കത്തില്ലേ, ആ ഒരു പുട്ടിയാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇതുപോലെ മിക്സ് ചെയ്ത പുട്ടിയാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓരോ ഡി ഐ വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് കുറേ നാൾ യൂസ് ചെയ്യും. ഇത് വലിയൊരു ക്യാനാണ് കേട്ടോ. ഇതിന് 15 തെർമസ് ആയിട്ടുള്ളൂ. നമുക്ക് ഇവിടെ എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും. അപ്പം ഇത് ഓൾറെഡി മിക്സ് ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ പുട്ടി പൗഡർ ആണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. കൺസിസ്റ്റൻസി ഞാനിത് ഉപയോഗിക്കുന്ന സമയത്ത് കാണിക്കാം. അപ്പം ഇതാണ് രണ്ടാമത് വേണ്ട മെയിനായിട്ടുള്ള ഒരൈറ്റം ഈ ഡി ഐ വൈക്ക്. പിന്നെ ഞാനൊരു പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇത് വോൾ പെയിൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇതൊരു പ്യുവറസ്റ്റ് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധാരണ വോൾ പെയിൻ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്ന എടുത്താണ്. ഒരു ബേജ് കളറാണ്. പിന്നെ ഇത് പുട്ടി നമ്മൾ ഭിത്തിയിൽ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്താ, ഒരു ബ്രഷാണ്, അല്ല ബ്രഷാണോ എന്താണോ ഇതിന് പേരെനിക്കറിയത്തില്ല. അപ്പം ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്ത് വെച്ചും യൂസ് ചെയ്യാം. പിന്നെ പെയിൻ്റ് അടിക്കാനൊരു ബ്രഷ്, ഇത്രയും കാര്യങ്ങൾ മതി ഈ ഡി ഐ വൈക്ക്. പിന്നെ നമ്മൾ ഈ ഡി ഐ വൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഓർത്ത് ഈ വാൾ പേപ്പർ മാറ്റിയിട്ട് ഞാൻ പെയിൻറ് ചെയ്യാമെന്നാണ് ഓർത്തത്. പക്ഷെ പിന്നെ ഓർത്തു എന്തായാലും പെയിൻറ് ചെയ്യാൻ പോകണം. അപ്പം ഈ വാൾ പേപ്പറിൻ്റെ മുകളിൽ കൂടെ തന്നെ പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ് ചെയ്യാം കേട്ടോ. ഈ കളർ തന്നെ പെയിൻറ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ബേജ് കളർ, ഒരു ലൈറ്റ് വൈറ്റ് കളർ, ഒട്ടും കവറേജ് ഇല്ല. അപ്പം ഞാനൊരു 3-4 വട്ടം അടിക്കേണ്ടി വരും. അപ്പം എൻ്റെ വേറൊരു വൈറ്റ് കളറുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കുവാണ്. നിങ്ങൾക്ക് കാണാം ഇതിനേക്കാളും നല്ല കവറേജ് ഇതിനുണ്ട്. അപ്പം ഞാൻ ഈ വൈറ്റ് പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അടിച്ചാൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് ലൈറ്റായിട്ട് റഫായിട്ട് അങ്ങനെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഉണങ്ങട്ടെ, അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. നമ്മുടെ പെയിൻറ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് രണ്ട് പെയിൻറ്റിൻ്റെ ഫിനിഷ് വ്യത്യാസമായുണ്ട് കേട്ടോ. ഇതുപോലെ ഹോൾ പോലെ വന്നത്, അത് കുഴപ്പമില്ല, ഇതൊന്നും കാണാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഞാൻ ആദ്യം കാണിച്ച പോലെ ഇതുപോലത്തെ പുട്ടി ഓൾറെഡി മിക്സ് ചെയ്ത പുട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ പുട്ടി പൗഡർ ആണുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് വെള്ളം വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഒത്തിരി റണ്ണി ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പുട്ടി പൗഡർ വെച്ചിട്ട്, പൗഡർ ആണെങ്കിൽ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെയൊക്കെ മിക്ക വീട്ടിലും കാണും പുട്ടി എന്ന് പറയുന്നത്, വോൾ പുട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിക്കാനാണെങ്കിൽ ഭയങ്കര ചീപ്പാണ് കേട്ടോ. അപ്പം ഇനി ഇത് ഞാൻ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇതാ പുട്ടി ഇതുപോലെ എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താ പറയുക ബ്രഷോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്രേപ്പ് ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്ന ബ്ലേഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് കൈകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഇതുപോലൊരു തിന്നായിട്ടുള്ളൊരു കാർഡ്ബോർഡ് കഷ്ണം കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഇന്ന രീതിയിലൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് ഫ്ലാറ്റ് ആക്കല്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിത് ഒരു ടെക്സ്ചർ വോൾ ആർട്ട് പോലെയാണല്ലോ വേണ്ടത്.
ആ ടെക്സ്ചർ വേണം, ഒത്തിരി ഫ്ലാറ്റ് ആക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കാണാം, രണ്ടും രണ്ട് പുട്ടിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ വ്യത്യാസം കാണാം. ഇത് കുറച്ചുകൂടെ ഒരു എന്താ പറയാ, ഇത് വേറൊരു ബ്രാൻഡിന്റെ ആയിരുന്നു. അപ്പൊ കുറച്ചുകൂടെ കളറിനും വ്യത്യാസമുണ്ട്, പിന്നെ ഇതിന്റെ ടെക്സ്ചറും വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ സ്മൂത്ത് അല്ല, ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ രണ്ടിന്റെ വ്യത്യാസം കണ്ടു. നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ ചെയ്യാം. നിങ്ങൾ പുട്ടി പൗഡർ മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടെക്സ്ചർ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ നല്ല ജനറസ് ആയിട്ട് തന്നെ കുട്ടി ഈ ക്യാൻവാസിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഹാങ് ചെയ്യാം കേട്ടോ. ഇത് ഡ്രൈ ആയതിനു ശേഷം നല്ല ടെക്സ്ചറൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്, ഒരു പഴയ ഫോർക്കാണ്, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ നോക്കുവാണ്. ചുമ്മാ കുറച്ച് ടെക്സ്ചർ ആഡ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതുപോലെ പൊട്ടിയെടുത്ത് അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ വെക്കാം. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പം ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ കുറേ വെബ്സൈറ്റിലൊക്കെ ഈ ടെക്സ്ചർ വോളാട്ടൊക്കെ ഒരുപാട് കണ്ടു, നല്ല കോസ്റ്റ്ലിയാണ്. അതിലൊക്കെ കണ്ട പോലത്തെ ഒരു ഡിസൈനാണ് ഞാനിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിലൊക്കെ ഇതുപോലൊരു വേവ് പോലത്തെ കുറേ കണ്ടു ഞാൻ. ഫോർക്ക് മെത്തേഡ് വർക്കാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഫോർക്കിന്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കളറ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഡിപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ അതുപോലെ ഒരു കളർ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ബ്ലാക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. ഞാൻ കുറച്ച് എക്സ്ട്രാ ഉള്ളതൊക്കെ വേറെ ടിഷ്യൂലും എല്ലാം ഇതൊന്ന് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എന്താ പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഒന്ന് ട്രൈ ചെയ്യുവാണ്. എന്താ പറയാ, ഈ ഒരു പാറ്റേൺ വേഗം തന്നെ ചെയ്ത് കൊടുക്കാം, കാരണം നമ്മൾ ഈ സൈഡ് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ ആ സൈഡ് നല്ല ഡ്രൈ ആയി തുടങ്ങും. ഞാനൊരു ഹാഫ് സർക്കിൾ പോലെ ഇതാ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പെയിന്റ് വെച്ചിട്ട് ഞാൻ ഫോർക്ക് വെച്ച് സ്ട്രോക്ക് പോലെ കൊടുക്കാൻ പോവാണ്. ഇതൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കളറെല്ലാം എനിക്കിഷ്ടപ്പെട്ട കളറ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആർച്ച് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് മാത്രമേ ഞാൻ കളർ ജസ്റ്റ് അടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളിടത്ത് ഞാൻ പ്ലെയിനായിട്ട് ആ ഒരു പുട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു മോഡേൺ വോൾ ആർട്ട്, എന്താ ഒരു നല്ലൊരു ആർട്ട് പീസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് 24 hours ഇരുന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രെയിം ചെയ്യാം. ഇത്രയും വലിയൊരു ക്യാൻവാസ് ഫ്രെയിം ചെയ്യുന്നത് നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഫ്രെയിം ചെയ്യാതെ തന്നെ ഒരു ഫ്രെയിം എങ്ങനെ, ഒരു DIY ഫ്രെയിം എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ, എന്നിട്ട് ഞാനിത് ഫ്രെയിം ചെയ്തിട്ട് എങ്ങനെ ഹാങ് ചെയ്ത് ലുക്കൊക്കെ കാണിക്കാം. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്, എല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ PVC ട്രങ്ക് ആണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് വയറും കാര്യങ്ങളും ഒക്കെ കവർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ലെങ്തുള്ളൊരു ഈ PVC ട്രങ്കിന് എന്താ പറയുക, 10 drums താഴേ ഉള്ളൂ. ഹാർഡ്വെയർ ഷോപ്പിലെല്ലാം തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റമാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും കേട്ടോ. ഒരു DIY ഫ്രെയിം ആക്കാനായിട്ട് പറ്റിയൊരു കാര്യമാണ്, കാരണം ഇതിന് അടിയിലാണെങ്കിൽ സ്റ്റിക്കറാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും. സാധാരണ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇതായി കാണുന്ന പോലെ കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫ്രെയിമിന് ഏത് കളർ വേണോ ആ കളർ അടിച്ചു കൊടുത്താൽ മതിയാവും. ഈ ഒരു ഫ്രെയിം ട്രിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് എത്ര വലിയ വോളാർട്ട് വേണേലും ഡി ഐ വൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രെയിം ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയൊരു ക്യാൻവാസ് നമ്മളൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുകൊടുത്ത് ഫ്രെയിം ചെയ്യാനായിട്ട് നല്ല കോസ്റ്റ്ലി ആവും. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാം ഈ ഒരു ഹാക്ക് വെച്ചിട്ട്. കട്ട് ചെയ്തത് ചിലപ്പം ചെറിയ കയറി ഇറങ്ങി എന്നൊക്കെ ഇരിക്കും, എന്നാലും കുഴപ്പമില്ല. ക്ലേ വെച്ചിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബ്ലാക്ക് കളർ അടിക്കുമ്പോൾ തന്നെ ഈ ഒരു ഫോൾട്ടും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. പിന്നെ നാല് സൈഡിലും ഹോള് കാണും, കാരണം പി വി സി ട്രങ്ക് അല്ലേ. അപ്പോൾ ആ ഹോള് ഞാൻ ക്ലേ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഹോള് കാണത്തില്ല. പിന്നെ ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിക്കുകയാണ്. പിന്നെ ഞാൻ അറ്റം ഒന്ന് നല്ലതായിട്ട് സാൻഡ് ചെയ്ത് കൊടുത്തായിരുന്നു, ഒന്ന് സ്മൂത്തൻ ചെയ്തായിരുന്നു. ഇത്രയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ, ബൈ.